മഞ്ജു വാര്യർ, ദിലീപ്, മീനാക്ഷി ഇവരുടെ വാർത്തകൾക്ക് എന്നുമെന്നും ആരാധകർ ഏറെയുണ്ട്. പ്രത്യേകിച്ചും മീനാക്ഷി ദിലീപിന്റേത്. കഴിഞ്ഞ ദിവസം നല്ല കിടലൻ ഡാൻസ് നമ്പറുമായിട്ടാണ് മീനാക്ഷി എത്തിയത്. സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലെങ്കിലും ഞൊടിയിടയിലാണ് മീനാക്ഷിയുടെ നൃത്തം തരംഗമായി മാറിയത്. വളരെ അപൂർവമായാണ് മീനാക്ഷി പോസ്റ്റ് പങ്കുവെക്കുന്നത്. ഷാരൂഖാന്റെ ചിത്രമായ ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിലെ ഗാനത്തിനാണ് മീനാക്ഷി നൃത്തം ചെയ്തത്. അതോടെ അമ്മയുടെ കഴിവാണ് മകൾക്കെന്നും എന്തൊരു മെയ്വഴക്കമാണതെന്നും കമന്റുകൾ വന്നു തുടങ്ങി. ചുവപ്പ് നിറത്തിലുള്ള കലംകാരി ലെങ്തി കുർത്തയും കറുപ്പ് ലെഗിൻസുമായിരുന്നു മീനാക്ഷിയുടെ വേഷം. ടെറസിൽ വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. തനിച്ചായിരുന്നു ഇത്തവണത്തെ നൃത്തം. 300,000+ ലൈക്സാണ് മീനാക്ഷിയുടെ നൃത്തം വാരിക്കൂട്ടിയത്. ഏകദേശം 4 മില്യണിനടുത്തുള്ള കാഴ്ചക്കാരെ മീനാക്ഷി നേടി. നൃത്തമൊക്കെ തരംഗം സൃഷ്ടിച്ചതോടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാഴ്ചയും ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, മീനാക്ഷിയുടെ നൃത്തത്തിന് ലൈക്ക് അടിച്ചവരിൽ അമ്മാവൻ മധു വാര്യരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാഴ്ച. അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയപ്പോൾ മീനാക്ഷി അച്ഛന്റെ ഒപ്പമാണ് പോയത്. അന്ന് മുതൽ മീനാക്ഷിക്കെതിരെ വിമർശനവും വന്നിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് മഞ്ജു വാര്യരുടെ അച്ഛൻ മരിച്ചപ്പോൾ മകളെയും കൂട്ടി എത്തിയ ദിലീപിന്റെ ചിത്രവും വീഡിയോവും ഏറെ വൈറലായിരുന്നു. പിന്നെ ഒരു സംഗമം ആരാധകർ കണ്ടിട്ടില്ല. മഞ്ജുവിനെയും കൂട്ടിച്ചേർത്തുള്ള മീനാക്ഷിയുടെ ഫോട്ടോഷോപ്പ് ചിത്രങ്ങൾ വരെ വിവിധ ഫാൻസ് പേജുകളും നിറയാറുണ്ട്. ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റ അമ്മയ്ക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കിടുന്ന വേളയിൽ അത്രയും മീനാക്ഷിയും മഞ്ജുവും എന്നാണ് ഇത്തരമൊരു കാഴ്ച തങ്ങൾക്ക് ഒരുക്കുന്നത് എന്നായിരുന്നു ചോദ്യങ്ങൾ. ഇതിനൊക്കെ പിന്നാലെയാണ് അമ്മാവൻ അനന്തരവൾക്കൊപ്പം ഉണ്ടെന്ന തെളിവ് ആരാധകർ കണ്ടെത്തിയത്. അതേസമയം ഇവരൊക്കെ തമ്മിൽ ഇപ്പോഴും നല്ല സ്നേഹമാണ്. വെറുതെ സോഷ്യൽ മീഡിയയിൽ പേഴ്സണൽ ജീവിതം തുറന്നു കാണിക്കാനുള്ള മടികൊണ്ടാവും ചിത്രങ്ങളൊന്നും പങ്കിടാത്തത് എന്നുള്ള കമന്റുകളും പുത്തൻ വീഡിയോയിൽ നിറയുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും തങ്ങൾ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത എത്തും. മഞ്ഞുരുകി തുടങ്ങിയതിന്റെ തെളിവാണ് ഇതൊക്കെയെന്നും ആരാധകർ പറയുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.